السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ, പുതിയൊരു സൂറയാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. സൂറത്തുൽ ഇൻഷിഖാഖ്, 84-ാമത്തെ സൂറയാണിത് പരിശുദ്ധ ഖുർആനിൽ. ഇത് അവതരിച്ചത് സൂറത്തുൽ ഇൻഫിത്താറിന് ശേഷവും സൂറത്തുൽ റൂമിന് മുമ്പുമാണ്. മക്കിയയാണ് എന്ന് പറഞ്ഞാൽ ഹിജറയുടെ മുമ്പ് അവതരിച്ച സൂറയാണ്. 25 ആയത്തുകളാണ് ഈ സൂറയിലുള്ളത്. 109 പദങ്ങളുണ്ട്, 430 അക്ഷരങ്ങളും ഉണ്ട്. 430 അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയുന്നത് പോലെ ഒരു പ്രാവശ്യം നമ്മൾ സൂറത്തുൽ ഇൻഷിഖാഖ് ഓതി തീർന്നാൽ ഇൻഷാ അള്ളാഹ്, അള്ളാഹുവിൻ്റെ മഹത്തായ ഔദാര്യം കൊണ്ട് 4300 നന്മകളാണ് നമ്മുടെ രേഖയിൽ രേഖപ്പെടുത്തപ്പെടുന്നത്. അതായത് 430 × 10, ഓരോ അക്ഷരത്തിനും 10 ഹസനത്ത് വീതം രേഖപ്പെടുത്തപ്പെടും. ഓരോ ഹർഫിനും 10 ദറജകൾ വീതം ഉയർത്തപ്പെടും. ഓരോ ഹർഫിനും 10 തെറ്റുകൾ വീതം പൊറുക്കപ്പെടും. സുബ്ഹാനല്ലാഹ്, അള്ളാഹു എത്ര കരീമാണ്, എത്ര ഔദാര്യവാനാണ്, നമുക്ക് വാരിക്കൊരുത്തരാണ്. നമ്മൾ ചെയ്യാൻ മടിക്കുക, അല്ലെ, നമുക്കാണ് മടി. സുബ്ഹാനല്ലാഹ്, നമ്മളതൊക്കെ മാറ്റിവെച്ച് പരമാവധി ഇത്തരം ഹസനത്തുകൾ നേടിയെടുക്കാൻ ശ്രമിക്കുക. പരിശുദ്ധ ഖുർആൻ ഓതുമ്പോഴൊക്കെ ഈ ഒരു നിയ്യത്ത് മനസ്സിലുണ്ടാവുക, എനിക്ക് ഓരോ അക്ഷരത്തിനും പറയപ്പെട്ട എല്ലാ കൂലിയും കിട്ടണം. അങ്ങനെ മനസ്സാന്നിധ്യത്തോടു കൂടെ തന്നെ പരമാവധി ഓതാൻ ശ്രമിക്കുക. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. ആമീൻ. അതുപോലെ തന്നെ പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹു നമുക്ക് തോഫീക്ക് തരട്ടെ. ആമീൻ. ഈ സൂറത്തിൻ്റെ പേര് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇൻഷിഖാഖ് എന്നാണ്. ആ പേര് വരാൻ കാരണം ഒന്നാമത്തെ ആയത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇദ സമാഉൻ ഷഖത്, ഇൻഷഖ ഇൻഷഖത് എന്ന പ്രയോഗം ഒന്നാമത്തെ സൂറയിൽ ആയത്തിൽ വന്നതുകൊണ്ടാണ് ഈ സൂറക്ക് ആ പേര് ലഭിച്ചത്. വേറെയും ചില പേരുകൾ ഈ സൂറത്തിനുണ്ട്. സൂറത്തു ഇൻഷഖത് എന്ന് പറയാറുണ്ട് പലപ്പോഴും. അതുപോലെ തന്നെ ഇദ സമാഉൻ ഷഖത് അങ്ങനെയും പറയാറുണ്ട്. അപ്പോൾ രണ്ട് പേരുകൾ, ഇൻഷഖത്ത് എന്നും പറയും, ഇത് സമാ ഉൻഷഖത്ത് എന്നും പറയും. എന്താണ് ഇൻഷിഖാഖ് എന്ന് പറഞ്ഞാൽ അർത്ഥം? ഇൻഷഖ എന്നൊക്കെ അറബിയിൽ പറഞ്ഞാൽ പൊട്ടിപ്പിളരുക എന്നാണ് അർത്ഥം. ഖിയാമത്തിൻ്റെ ദിവസത്തിലുണ്ടാകുന്ന ചില ഭീകര ദൃശ്യങ്ങളാണ് ഈ സൂറയിലെ പ്രധാന പ്രതിപാദ്യ വിഷയം. വിചാരണ നടത്തുന്ന ദിവസത്തിൽ ഓരോരുത്തരുടെയും കർമ്മങ്ങൾക്കനുസൃതമായി കിതാബുകൾ നൽകപ്പെടുമെന്നും ആ നൽകപ്പെടുമ്പോഴുണ്ടാവുന്ന ഓരോരുത്തരുടെ പ്രതികരണവും ഈ സൂറയിൽ അള്ളാഹു തആല വിശദമായി പറയുന്നുണ്ട്. സൽക്കർമ്മങ്ങൾ ചെയ്ത ആളുകൾക്ക് വലിയ പ്രതിഫലമുണ്ടെന്ന് പറഞ്ഞാണ് സൂറത്ത് അവസാനിക്കുന്നത്. ഒരുപാട് ശ്രേഷ്ഠതകളും ഈ പരിശുദ്ധമായ സൂറയെക്കുറിച്ച് പറയപ്പെട്ടിട്ടുണ്ട്. 3 സൂറകൾ ഒന്നിച്ച് ഒരു ഹദീസിൽ അതിൻ്റെ ശ്രേഷ്ഠത നബിസല്ലാസ് മാത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ശ്രേഷ്ഠത എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രാധാന്യം. ഖിയാമത്ത് നാൾ നടന്നതായി, ഖിയാമത്ത് നാൾ എങ്ങനെയായിരിക്കും എന്ന് കണ്ണുകൊണ്ട് കാണണമെങ്കിൽ, അതിങ്ങനെ നടന്നതുപോലെ നടക്കുന്നതായിട്ട് ആർക്കേനും കാണണമെന്നുണ്ടെങ്കിൽ ഈ 3 സൂറയും അവൻ പാരായണം ചെയ്യട്ടെ. ഏതൊക്കെ? ഇദ ശംസു കുവ്വിറത്ത്, വഇദ സമാഉ ഫുത്തിറത്ത്, വഇദ സമാഉ ഇൻഷഖത്ത്. അപ്പോൾ അതിലെ ഒരു സൂറയാണ് ഈ പറയപ്പെട്ടത്. ഈ 3 സൂറയും ഖിയാമത്ത് നാളിനെ അതിഗംഭീരമായി വർണ്ണിക്കുന്ന സൂറകളാണ്. എങ്ങനെയാണ് ഖിയാമത്ത് നാൾ നടത്തപ്പെടുക, അതിൻ്റെ ആ ഭീകരമായ രംഗങ്ങളൊക്കെ കൃത്യമായി വരച്ചു കാട്ടുന്ന സൂറകളാണ്. അപ്പോൾ നമ്മളതിനെ ആ ഗൗരവത്തോട് ഉൾക്കൊള്ളണം. ആ ദിവസം നമുക്ക് സലാമത്തുണ്ടാവണേ, രക്ഷ നേടണേ, രക്ഷപ്പെടണേ എന്നൊരു നിയ്യത്തും അള്ളാഹുവിൻ്റെ പ്രാർത്ഥനയും ഒക്കെ നമുക്ക് ഇത്തരം സൂറകൾ പാരായണം ചെയ്യുമ്പോൾ വിശേഷിച്ചും ഉണ്ടാവണം. അള്ളാഹു നമ്മളെ ആ സമയത്ത് രക്ഷപ്പെടുത്തട്ടെ. ബുദ്ധിമുട്ടുകളൊന്നും പെടാതെ മരണവും മരണാനന്തര ജീവിതവും അള്ളാഹുത്തല റാഹത്തിലും സന്തോഷത്തിലുമാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ സൂറ പതിവായി ഓതിയാൽ അയാളുടെ ഗ്രന്ഥം പിറകുവശത്തുകൂടെ നൽകപ്പെടുന്നതിൽ നിന്ന് കാവൽ ലഭിക്കും എന്ന ഹദീസുകളിലുണ്ട്. അതുപോലെ തന്നെ പ്രസവ സമയത്ത് വേദന അനുഭവിക്കുന്ന സ്ത്രീക്ക് ആ സ്ത്രീയുടെ അടുക്കൽ ഈ സൂറ ഓതപ്പെട്ടാൽ പ്രസവം എളുപ്പമാകും എന്നും പറയപ്പെട്ടിട്ടുണ്ട്. ഇൻഷാല്ലാ ഇനി നമുക്ക് സൂറ നോക്കാം. അത് നോദാം ആദ്യം, തജ്വീദ് ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദസ്സമാഉ ഇൻഷഖത് വഅദ്നത് ലിറബ്ബിഹാ വഹഖത് വഇദൽ അർദു മുദ്ദത് വഅൽഖത് മാ ഫീഹാ വതഖല്ലത് വഅദ്നത് ലിറബ്ബിഹാ വഹഖത്
فأما من أوتي كتابه بيمينه فسوف يحاسب حسابا يسيرا وينقلب إلى أهله مسرورا وأما من أوتي كتابه وراء ظهره فسوف يدعو ثبورا ويصلى سعيرا إنه كان في أهله مسرورا إنه ظن أن لن يحور بلى إن ربه كان به بصيرا فلا أقسم بالشفق والليل وما وسق والقمر إذا اتسق لتركبن طبقا عن طبق فما لهم لا يؤمنون وإذا قرئ عليهم القرآن لا يسجدون بل الذين كفروا يكذبون والله أعلم بما يوعون فبشرهم بعذاب أليم إلا الذين آمنوا وعملوا الصالحات لهم أجر غير ممنون صدق الله العلي العظيم. بسم الله الرحمن الرحيم. നമുക്കിതിൻ്റെ അർത്ഥം പഠിക്കാം. ഇദസ്സമാഉൻ ഷഖത്, ഒന്നാമത്തെ ആയത്ത് അതാണല്ലോ. ആകാശം പൊട്ടിപ്പിളർന്നാൽ, അല്ലെങ്കിൽ ആകാശം പൊട്ടിപ്പിളരുമ്പോൾ, ഇദ എന്ന് പറഞ്ഞാൽ ആയാൽ എന്നാണ് അർത്ഥം, ആണെങ്കിൽ ആയാൽ എന്നൊക്കെ. ഇദാ ജാഅ വന്നാൽ, അല്ലെ, ഇദാ ജാഅ നസ്റുല്ലാഹി. അപ്പൊ ഇദസ്സമാഉ ആകാശം ആയാൽ, ഇൻ ഷഖത് പൊട്ടിപ്പിളരുന്നതായാൽ. രണ്ടാമത്തെ ആയത്ത് വഅദ്നത് ലിറബ്ബിഹാ വഹഖത്, വഅദ്നത് ആ ആകാശം കീഴ്പ്പെടുകയും ചെയ്താൽ, ആർക്ക് കീഴ്പ്പെട്ടു, ലിറബ്ബിഹാ ആ ആകാശത്തിൻ്റെ രക്ഷിതാവായ അള്ളാഹുവിന്. വഹഖത് ആ വിധേയത്വം അതിൻ്റെ ബാധ്യത തന്നെയാണ്, ആകാശം പൊട്ടിപ്പിളരുകയും അത് അതിൻ്റെ റബ്ബിന് വിധേയപ്പെടുകയും ചെയ്താൽ, കീഴ്പ്പെടുകയും ചെയ്താൽ എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പിളരാനുള്ള ആ ആജ്ഞ കേട്ട ഉടനെ, ആ ആജ്ഞ ലഭിച്ച ഉടനെ അത് തകർന്ന തരിപ്പണമായി പൊട്ടിപ്പിളർന്നാൽ, ഈ ആജ്ഞ സ്വീകരിക്കുക അതല്ലെങ്കിൽ വിധേയപ്പെടുക എന്നത് ആകാശത്തിൻ്റെ ഔദാര്യം കൊണ്ടാണോ? അല്ല, അതതിൻ്റെ ബാധ്യതയാണ് അല്ലേ. സൃഷ്ടികൾക്ക് സ്രഷ്ടാവിനെ വഴിപ്പെടുക എന്നത് ബാധ്യതയാണ്. പ്രത്യേകിച്ച് ആകാശം, ഭൂമി, സമുദ്രം, പർവ്വതങ്ങൾ പോലെയുള്ളവയൊക്കെ നിർബന്ധമായും അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സൃഷ്ടികളാണ്. മനുഷ്യരങ്ങനെയല്ലാന്ന് മനുഷ്യന് ചോദിച്ചു കൊടുത്തിട്ടുണ്ട്. മനുഷ്യൻ വിശേഷബുദ്ധി കൊണ്ട് ചിന്തിച്ച് അള്ളാഹുവിനെ കണ്ടെത്തി വഴിപ്പെടേണ്ട ആളാണ്. അതേസമയം അങ്ങനെ വഴിപ്പെടാത്ത കാര്യങ്ങളും മനുഷ്യന്മാരെ കൂട്ടത്തിലുണ്ട്. പക്ഷേ മനുഷ്യരല്ലാത്ത മറ്റെല്ലാ ജീവജാലങ്ങളും അങ്ങനെയല്ല എന്നാണ്. അത് നിർബന്ധമായും അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ബാധ്യതയായി കണ്ട് വഴിപ്പെടുന്ന സൃഷ്ടികളാണ് അവയൊക്കെ. എപ്പോഴും നിരന്തരം സുജൂദ് അല്ലെങ്കിൽ നിരന്തരം തസ്ബീഹ് ഒക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സൃഷ്ടികളുമാണ് മറ്റുള്ളതും. മനുഷ്യനങ്ങനെയല്ല, തസ്ബീഹ് ചൊല്ലാത്തവരുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാത്തവരുണ്ട്, നിസ്കരിക്കാത്തവരുണ്ട് അല്ലേ. അള്ളാഹുവിനെ അംഗീകരിച്ച ആളുകളിൽ തന്നെ നിസ്കരിക്കാത്തവരും നോമ്പെടുക്കാത്തവരും തസ്ബീഹ് ചൊല്ലാത്തവരും ഒക്കെ ഉണ്ട്. പക്ഷേ മറ്റുള്ള സൃഷ്ടികൾ അങ്ങനെയല്ല. അപ്പോൾ വഅദ്നത് റബ്ബിഹാ, ഈ ആകാശം ആകാശത്തിൻ്റെ രക്ഷിതാവിന് പരിപൂർണമായി കീഴ്പ്പെടുകയും ചെയ്താൽ, വഹുക്കത്ത് ആ വിധേയത്വം അതിൻ്റെ ബാധ്യത തന്നെയാണ് കേട്ടോ, ഔദാര്യമൊന്നുമല്ല. ഇനിയോ, ഇപ്പൊ ആകാശത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഇനി ഭൂമിക്ക് എന്താണ് ഖിയാമത്ത് നാളെ സംഭവിക്കുക? ഇദൽ അർദു മുദ്ദത്ത്, ഭൂമി വിശാലമാക്കപ്പെടുകയും ചെയ്താൽ, ഭൂമി വിരിച്ച് വിസ്തൃതമാക്കപ്പെടുകയും ചെയ്താൽ, ഇദൽ അർദു ഭൂമി ആയാൽ, മുദ്ദത്ത് നീട്ടിപ്പരത്തി വിരിച്ച് വിശാലമാക്കപ്പെടുകയും ചെയ്താൽ. മദ്ദ എന്ന് പറഞ്ഞാൽ നീട്ടി എന്നാണല്ലോ അല്ലേ. നമ്മൾ മദ്ദ് എന്ന് പറയാറുണ്ട്, ജീവിതത്തിൽ പഠിക്കുമ്പോൾ മദ്ദ് പഠിക്കില്ല, നീട്ടൽ എന്നാണ് ഇതർത്ഥം. അപ്പോൾ ഇങ്ങനെ ആകാശം പൊട്ടിപ്പിളരുകയും ഭൂമി പരത്തി നീട്ടപ്പെടുകയും ചെയ്താൽ, ഹദീസുകളൊക്കെ കാണാം ഖിയാമത്ത് നാളെയാൽ ഭൂമി പരത്തി കണ്ണെത്താ ദൂരത്തോളം വിശാലമാക്കപ്പെടും എന്നാണ്. കാരണം സർവ്വ ആളുകളും മഹ്ശറയിൽ വരേണ്ട ഒരു സ്ഥലമാണത്, ആളുകളൊക്കെ ഒരുമിച്ച് കൂട്ടപ്പെടേണ്ട സ്ഥലമാണ്. ഇങ്ങനെയൊക്കെ പരത്തി വിശാലമാക്കപ്പെട്ടാലും ഓരോ മനുഷ്യനും കാല് വെക്കാനുള്ള സ്ഥലം മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലാതെ അവിടെ ഒരു ഫ്രീ സ്പേസ് എവിടെ ഉണ്ടാവില്ല എന്നും ഹദീസുകളിൽ കാണാം. നാലാമത്തെ ആയത്ത് നോക്കുക, ഭൂമി പരത്തി നീട്ടപ്പെടുന്നതോടൊപ്പം നടക്കുന്ന മറ്റൊരു സംഭവം കൂടെയുണ്ട്. വഅൽഖത് ആ ഭൂമി പുറത്തേക്കിടുകയും ചെയ്താൽ, എന്ത്, മാഫീഹ ആ ഭൂമിയുടെ ഉള്ളിലുള്ളതിനെ പുറത്തേക്കിടുകയും ചെയ്താൽ,
വത്തഖല്ലത്ത്, അങ്ങനെ ആ ഭൂമി ഒഴിവാക്കുകയും അല്ലെങ്കിൽ കാലിയാവുകയും ചെയ്താൽ, സാധാരണഗതിയിൽ ഒരു കുപ്പിയുടെ ഉള്ളിലുള്ള സംഗതി പുറത്തേക്കിട്ടാൽ ആ കുപ്പി കാലിയായി നമ്മൾ പറയില്ലേ, എന്നതുപോലെ വഅൽഖത്ത്, ഭൂമി പുറത്തേക്കിട്ടാൽ മാ ഫീഹ, ആ ഭൂമിയിലുള്ള ഒന്നിനെ എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ളതിനെ, ഭൂമിയുടെ ഉള്ളിലുള്ള സകലതിനെയും ആ ഭൂമി പുറത്തേക്കിട്ടാൽ, വതഖല്ലത്ത്, അങ്ങനെ അത് കാലിയാവുകയും ചെയ്താൽ, ഉള്ളിലൊന്നും ഉണ്ടാവില്ല, അതൊക്കെയാണ് പുറത്തേക്ക് തള്ളി ആകെ പരത്തി നിറപ്പാക്കപ്പെടുകയാണ് ഭൂമിയെ, അതാണ് ഖിയാമത്ത് നാളിൽ നടത്തുന്നത്. എന്താണ് ഉള്ളിലുള്ളത് എന്ന് മുഫസ്സിരുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭൂമിയുടെ ഉള്ളിൽ പലതുമുണ്ടല്ലോ, അതുവരെ മരണപ്പെട്ട ആളുകളുടെ ശവശരീരങ്ങളുണ്ട്, അതിൻ്റെ അവശിഷ്ടങ്ങളുണ്ട് അല്ലേ. അതുപോലെ തന്നെ ഭൂമിയുടെ ഉള്ളിൽ വേറെയും ഒരുപാട് നിധികളുണ്ട്, ഖനികളുണ്ട്, ഒരുപാട് സംഗതികളുണ്ട്. ഇതൊക്കെ മനുഷ്യരുടെ അവശിഷ്ടങ്ങളടക്കം, ജീവികളുടെ അവശിഷ്ടങ്ങളടക്കം, മറ്റു ജന്തുക്കളുടെ, ജീവജാലങ്ങളുടെ, സസ്യലതാദികളുടേതടക്കം എല്ലാ ഖനികളും അതുപോലെ തന്നെ നിധികളും സർവവും ഭൂമി പുറത്തേക്കിട്ട് കാലിയാവുകയും ചെയ്താൽ, ഔദാര്യമായിട്ടല്ല ഭൂമി ചെയ്യുന്നത്, അതിൻ്റെ ബാധ്യതയാണ് അള്ളാഹുവിന് കീഴ്പ്പെടുക എന്നത്. അപ്പോൾ വഅദ്നത്തിൽ റബ്ബിഹ, ഭൂമി അതിൻ്റെ റബ്ബിന് കീഴ്പ്പെടുകയും ചെയ്താൽ, വഹഖത്ത്, ആ ബാധ്യത, ആ കീഴ്പ്പെടൽ അതിന് ബാധ്യതയാക്കപ്പെട്ടിരിക്കുന്നു താനും, അങ്ങനെ നിർബന്ധ ബാധ്യതയായി കീഴ്പ്പെടുകയും ചെയ്താൽ എന്താ സംഭവിക്കുക? അവിടെ നമ്മൾ സങ്കല്പിച്ചു കൊടുക്കണം, ഖിയാമത്ത് നാള് ഉറപ്പായി. കാരണം ശേഷം വരാൻ പോകുന്ന അടുത്ത ആയത്തുകളും ചർച്ചാ വിഷയങ്ങളും ഒക്കെ അതാണ്, ഖിയാമത്ത് നാളിന് സംഭവം നടക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ നടന്നാൽ വിചാരണാ ദിനം ഉറപ്പായി. ഖിയാമത്ത് നാളും മഹ്ശറയും വിചാരണയും ഒക്കെ നിഷേധിച്ചിരുന്ന മുശ്രിക്കീങ്ങളായ ആളുകളുടെ മുമ്പിലാണ് ഈ വിഷയം അള്ളാഹു തആല അവതരിപ്പിക്കുന്നത്. ഭൂമിയും ആകാശവും മറ്റെല്ലാ വസ്തുക്കളും അന്ന് തകർന്ന് തരിപ്പണമാകും. ഭൂമിക്കകത്ത് ഖബറുകളിൽ മറവ് ചെയ്യപ്പെട്ടവർ, വിവിധ തരം ഖനികൾ, ലോഹങ്ങൾ ഒക്കെ അന്ന് പുറത്തു വരും. ഈ ഖിയാമത്ത് നാളില് ഉണ്ടാവുന്ന ആ ഗൗരവമായ ഘട്ടങ്ങളാണ് അള്ളാഹു തആല ഇതിലൂടെ വിവരിക്കുന്നത്. ആകാശം പൊട്ടിപ്പിളരും, മനുഷ്യർ, നിധികൾ തുടങ്ങി ഭൂഗർഭത്തിലുള്ളതെല്ലാം പുറത്തേക്ക് വരും, ഭൂമുഖത്തുള്ള പർവ്വതങ്ങളെല്ലാം തലസ്ഥാനങ്ങളിൽ നിന്ന് നീക്കപ്പെടും, അങ്ങനെ ഭൂമി വിശാലമാക്കപ്പെടും. ഇതൊക്കെയാണ് ഇതുവരെ പറഞ്ഞതിൻ്റെ ചുരുക്കം. ആകാശഭൂമികൾ എത്ര വലിയ സൃഷ്ടികളാണെങ്കിലും അവ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്ക് പരിപൂർണമായും കീഴൊതുങ്ങിയാണ് നിലകൊള്ളുന്നത്. അത് അവരുടെ ബാധ്യതയുമാണ്, അവയുടെ ബാധ്യതയുമാണ്. എല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടിയും അള്ളാഹുവിൻ്റെ ഉദ്ദേശമനുസരിച്ച് മാത്രം നിലകൊള്ളുന്നവയും ആണല്ലോ. ഇതാണ് ഇതുവരെ നമ്മൾ പഠിച്ച 5 ആയത്തുകളുടെ അർത്ഥവും ആശയവും വ്യാഖ്യാനവും. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അള്ളാഹു തആല ആ ദിവസം ആ സമയമൊക്കെ നമുക്ക് എളുപ്പമാക്കി തരട്ടെ, ആമീൻ. പ്രത്യേകിച്ച് നമ്മുടെ എല്ലാവരുടെയും ആഖിറത്ത് അള്ളാഹു തആല നന്നാക്കി തരട്ടെ. ദുനിയാവിലും ആഖിറത്തിലും ജയിച്ചു കയറുന്ന ആളുകൾ കൂടുതൽ റബ്ബ് നമ്മൾ അവൻ്റെ മഹല്ല ഫലറുകൊണ്ട് പെടുത്തി തരട്ടെ, ആമീൻ. ഇൻഷാല്ലാ 6 ആയത്തിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.